രവിയേട്ടാ അറിഞ്ഞോ, നമ്മുടെ സർലയുടെ മോള് ശരണ്യയുടെ ദേഹത്ത് മുരുകൻ കയറി. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. എങ്കി വാ. എന്താ പ്രശ്നം? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നേ. പറയൂ, ഭഗവാനോടെല്ലാം പറയൂ. എന്റെ മൂക്ക് 10-28 വയസ്സായി. കൊറേ കല്യാണാലോചനകൾ വന്നു, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. നടക്കില്ല? അതെന്താ, എന്ത് പറ്റി? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവളാണ് പ്രശ്നം. എന്റെ മോളോ? അതെ, അവളുടെ മനസ്സിൽ ചില ഗൂഢ പദ്ധതികളൊക്കെ ഉണ്ട്. വല്ല പ്രേമമോ മറ്റോ? പോയി അവളെ ഇനി കൊണ്ടുവാ. പറയേ. മൂന്നര പാൻ്റെ മാലയായിരുന്നു ഭഗവാനെ. തെണ്ണയ്ക്കോ ദൂരി വെച്ചിട്ട് ഒരു തൊട്ട് വെള്ളം കൂരിട്ട് തിരിഞ്ഞു നോക്കുമ്പോ മാല കാണുന്നില്ല. അറിയാം, ഭഗവാൻ എല്ലാം അറിയാം. ഭഗവാൻ അറിയാമോ? ഞാൻ പറഞ്ഞാല് ഇതവളാ മൂത്തേടത്ത് ജാനകിയ പേരിന്റെ അളിയാവ്. ആരാ അറിയാത്ത? എനിക്ക് അപ്പഴേ തോന്നി അവളായിരിക്കും. അല്ലേ, കാണിച്ചു തരാം അവിടെ തന്നെ. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു മനസമാധാനമില്ല. എന്തെങ്കിലും ഒരു ഉപായം പോകണ്ട. എന്താ എന്താ സ്വാമി? ഒരുപാട് പേരുടെ ഉണ്ട്. അറിയാൻ വയ്യാത്ത പണി ചെയ്യുന്നോണ്ടാ. അത് ഉപേക്ഷിച്ച് വേറെ വല്ല പണിയും ചെയ്യാൻ നോക്ക്. രാക്കൊക്കെ മാറിപ്പോൾ. വേണ്ട, പോയിക്കോളൂ. ഭഗവാൻ എന്താ സാറേ പറഞ്ഞത്? വേറെ പണി വല്ലതും ചെയ്ത് ജീവിക്കണമെന്നാ പറഞ്ഞ്. എനിക്കാന്നേ വേറെ പണിയൊട്ട് അറിയത്തോ ഇല്ല. ഭഗവാന്റെ നേരത്തെ പരിചയമില്ലയോ? പിന്നെ 9-ാം ക്ലാസ് വരെ ഞാനല്ലേ അവളെ കണക്ക് പഠിപ്പിച്ചു. മുരുക, ഞാൻ